ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ സാൻഡ്വിച്ച് ആണ് കേട്ടോ. വളരെ ടേസ്റ്റും ആണ്, അതുപോലെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. നമ്മളെ കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ബ്രൗൺ കളറൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ചതുരത്തിൽ ഫില്ലിങ് നിറച്ചും ചെയ്യുന്നുണ്ട്, പിന്നെ ഇങ്ങനെ കോൺ ഷേപ്പിലും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽക്കുള്ള മസാല എന്ന് പറയുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളകും ചിക്കൻ മസാലയും പിന്നെ 1 പിഞ്ച് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ ഇവിടെ മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്, അധികം നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചീസ് വേണം നമുക്ക് ഇതിലേക്ക്. പിന്നെ ആവശ്യത്തിന് മല്ലിയില വേണം. പിന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ഒന്ന് പേസ്റ്റാക്കി എടുത്തത്. പിന്നെ ചിക്കൻ വേണം. ചിക്കൻ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ട് വേവിച്ചതിന് ശേഷം ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മുറിച്ചെടുത്തതാണ് കേട്ടോ ഇത്. പിന്നെ സാലഡിന് വേണ്ടിയിട്ട് നമുക്ക് വിനീഗർ വേണം. പിന്നെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള സവാളയും ആവശ്യത്തിന് പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽക്ക് ടൊമാറ്റോ കെച്ചപ്പും വേണം. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കുന്നതിന് മുമ്പ് ഇതിലേക്കുള്ള സാലഡ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് ഈ സവാളയും പച്ചമുളകും ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആ സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് വഴങ്ങി കിട്ടിയാൽ മതി കേട്ടോ. നമുക്ക് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ സവാള ഇവിടെ വഴങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഇതോടെ മൂത്ത് വന്നിട്ടില്ല. നമുക്ക് ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ പൊടികൾ ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് മൂത്ത് വരട്ടെ. ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഇപ്പോൾ നമ്മളുടെ മസാലകളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി നല്ലപോലെ വെന്തിട്ട് കിട്ടണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തക്കാളി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ മസാല ചിക്കനിലൊക്കെ പിടിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ ഈ മസാല ഡ്രൈ ആവാൻ പാടില്ല കേട്ടോ. ഡ്രൈ ആയാൽ നമ്മൾ സാൻഡ്വിച്ചിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കുന്ന ടൈമിൽ അത് അതിൻ്റെ ഒന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്താൽ മതി. വരണ്ടിരിക്കാൻ പാടില്ല നമ്മുടെ ഈ മസാല. അപ്പോൾ ഇത് ഇതിൽ കിടന്നൊന്ന് സെറ്റ് ആവട്ടെ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ ചിക്കൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസാല ഡ്രൈ ആണ് തോന്നുകയാണെങ്കിൽ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഡ്രൈ ആവാൻ പാടില്ല. നമ്മളുടെ ഇത് കുഴഞ്ഞിട്ടിരിക്കണം. ഇനി അതിലേക്ക് ഈ സവാള ചേർത്ത് കൊടുക്കാം, നമ്മുടെ സാലഡിലുള്ള. ഇനി അതിന് ശേഷം ചീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് മറ്റേ ബ്രെഡ് കൊണ്ട് ഇത് കവർ ചെയ്ത് കൊടുക്കാം. ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് കവർ ചെയ്യാം. ഒന്ന് മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം ഫില്ലിങ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെയും കഴിക്കാട്ടോ. ഞാനിപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ എല്ലാം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചിക്കൻ സാൻഡ്വിച്ച് തയ്യാറാക്കാനായിട്ട്.
അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.